നിറഞ്ഞ ഗ്രാമത്തിൽ സെബയിദും സലോമിയുടെ മകനായി ഒന്നാം നൂറ്റാണ്ടിൽ ഞാൻ ജനിച്ചു. എനിക്ക് നല്ല അർത്ഥപൂർണമായ ഒരു പേര് നൽകി. അതാണ് സെന്റ് ജേക്കബ് ഓഫ് നിസ്ബിസ്. ഞങ്ങളെ സെബൈദി മക്കൾ എന്നാണ് സുവിശേഷകർ വിശേഷിപ്പിക്കുന്നത്. എനിക്ക് വലിയ യാക്കോബ് എന്നൊരു പേരും കൂടി ഉണ്ട്. സുവിശേഷങ്ങൾ പ്രകാരം പിതാവിൻ്റെയും സഹോദരൻ്റെയും കൂടെ ആഞ്ഞടിച്ച തിരമാലകൾ കണ്ട് ആസ്വദിച്ച് കടൽ തീരത്ത് പകടിൽ ഇരിക്കുമ്പോഴാണ് യേശു വിളിച്ചത്. ഉടനെ അപ്പനെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു രൂപാന്തരപ്പെട്ടത് കാണുവാൻ ഭാഗ്യം സിദ്ധിച്ച മൂന്ന് ശിഷ്യരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പസ്തോലന്മാരിൽ നിന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയ ആദ്യ രക്ഷാസാക്ഷിയായിരുന്നു ഞാൻ. ഞാൻ നാമഗ്രന്ഥങ്ങളായ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയുവാനായി വിശുദ്ധ വലിയ യാക്കോബ് എന്ന പേരിലും അറിയപ്പെടുന്നു. യൂദാസ് ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളുടെ ഗോത്ര പിതാവായിരുന്നു ഞാൻ. അബ്രഹാമിൻ്റെ പുത്രൻ, ഇസഹാക്കിൻ്റെയും റിബൈക്കയുടെയും മകൻ. പിന്നീട് ദൈവം എനിക്ക് ഇസ്രായേൽ എന്നു പേര് നൽകി. ഇസ്രായേൽ ജനതയെ ഇസ്രായേലെന്നും പിന്നീട് ജൂതന്മാരെന്നും അറിയപ്പെട്ടു. ഗോത്രത്തലവനായി തീർന്നു. എനിക്ക് 12 ആൺമക്കളുണ്ടായിരുന്നു. ഇവരിൽ നിന്നും ഇവരുടെ വംശത്തിൽ നിന്നുമാണ് ഇസ്രായേൽ ജനതയുടെ 12 ഗോത്രങ്ങൾ രൂപം കൊണ്ടത്. ഇസ്രായേൽ ജനതയോ ഇസ്രായേലിലെ ആളുകളെയോ കുറിക്കാൻ എൻ്റെ പേര് തന്നെ തുടർന്നും ഉപയോഗിച്ചു. മെസപ്പൊട്ടോയിലെ മോസസ് എന്ന് ഞാൻ പ്രശംസിക്കപ്പെട്ടു. പ്രശസ്ത എഴുത്തുകാരനും ദൈവശാസ്ത്രജ്ഞനുമായ വിശുദ്ധ എഫ്രീം ചെറിയയുടെ ആത്മീയ പിതാവായിരുന്നു ഞാൻ. ഞാൻ നിഗയിലെ ആദ്യത്തെ എക്മനിക്കൽ കൗൺസിൽ ഉണ്ടായിരുന്നു. ഈസ്റ്റ് ചർച്ച്, ഈസ്റ്റേൺ ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, റോമൻ കത്തോലിക്ക ചർച്ച്, ഈസ്റ്റേൺ കത്തോലിക്ക സഭകൾ എന്നിവരെ വിശുദ്ധരായി ആചരിക്കുന്നു. എൻ്റെ പൂർവ്വകാലം ബൈബിളിൽ അവ്യക്തമാണ്. എൻ്റെ മരണം 44 ക്രിസ്തു വർഷം. എൻ്റെ ഓർമ്മ തിരുനാൾ ജൂലൈ 25. നന്ദി.